അമ്മയുടെ കരുതൽ പോലെ ആരോഗ്യ സംരക്ഷണം AVM ഹോസ്പിറ്റൽ ഫാത്തിമഗിരി റോഡ് ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ 8594057885 പിബി അൻവർ എംഎൽഎക്കെതിരെയുള്ള വധശ്രമ നീക്കം സമഗ്ര അന്വേഷണത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ എംഎൽഎ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി വസ്തുതാപരമാണ് കോൺഗ്രസിന്റെ നിലമ്പൂരിലെ മുൻ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോഴത്തെ നീക്കവും തള്ളിക്കളയാൻ കഴിയില്ല അനാഥയായ അഗതിയായ രാധയെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ഒരു ദിവസം പൂർണ്ണമായി ചാക്കുകെട്ടി ആഫീസിനകത്ത് സൂക്ഷിച്ചത് അത് ചെയ്തത് ഇവിടെ കോൺഗ്രസ് ആഫീസിലാണ് അപ്പൊ അത്തരം ഒരു പ്രദേശത്ത് ഇത്തരം ആളുകളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനീ ക്രിമിനൽ സംഘം വന്നു എംഎൽഎയുമായി നേരിട്ട് നേരത്തെ തന്നെ ലീഗലിസ്റ്റിന്റെ പ്രശ്നത്തിൽ ആക്ഷേപങ്ങളും ഭീഷണികളൊക്കെ ഉയർന്നതാണ് അത്തരം ഒരു പശ്ചാത്തലം കൂട്ടി വായിക്കുമ്പോൾ എന്തിനു വന്നു എന്നുള്ള വ്യക്തമാകേണ്ടതുണ്ട് കൃത്യമായ അന്വേഷണം നടത്തി ഗൂഢാലോചന എന്തായിരുന്നു ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത് എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് വിളിച്ചത് കൊണ്ടുവരണം അതാണ് പാർട്ടി ആവശ്യപ്പെടുന്നത് പാർട്ടിയും ബഹുജനങ്ങളും വ്യാപകമായി പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക ഇനി ഒരു കൊലപാതകം ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ സംഭവിക്കരുത് എന്ന ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ അതിനുള്ള എല്ലാ കരുതലും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും കണ്ണൂരിലെ ധനരാജ് വധക്കേസിലെ പ്രതി ഉൾപ്പെടെയുള്ളവരെ പൂക്കോട്ടുംപാടത്തെ റീഗൽ എസ്റ്റേറ്റിൽ എത്തിച്ചതാര് ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തി ജാമ്യമെടുക്കാൻ നിലമ്പൂരിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായത് എല്ലാം അന്വേഷിക്കണം നാലു വർഷം കൊണ്ട് PV അൻവർ നിലമ്പൂർ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ വിരളി പിടിച്ചാണ് MLA ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നത് രാജ്യത്ത് ആദ്യമായി ഒരു MLA കൊല ചെയ്യപ്പെട്ടത് നിലമ്പൂരിലാണ് 51 വർഷത്തിനു ശേഷം ആര്യാടൻ മുഹമ്മദ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സംഭവം നടക്കുമ്പോൾ ചുള്ളിയോട്ടെ കോൺഗ്രസ് ഓഫീസിൽ താൻ ഉണ്ടായിരുന്നെങ്കിലും ഡ്രൈവർ ഗോപാലനാണ് വെടിവെച്ചതെന്നാണ് വെളിപ്പെടുത്തൽ കുഞ്ഞാലിയുടെ 52-ാമത് രക്തസാക്ഷി ദിനാചരണത്തിൽ കഴിഞ്ഞ 26-ന് MLA ചുള്ളിയോട്ടിൽ പങ്കെടുക്കേണ്ടതാണ് അന്നാണ് ഈ ക്രിമിനൽ സംഘം പോലീസ് പിടിയിലായത് കോൺഗ്രസിന്റെ നിലമ്പൂർ ഓഫീസിലെ തൂപ്പുകാരിയായിരുന്ന രാധയെ കൊന്ന് ഒരു ദിവസം മുഴുവൻ ചാക്കിൽ കെട്ടിവെച്ച സംഭവത്തിൽ ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു ഒരു പ്രതി MLAക്കെതിരെ ഉണ്ടായ നീക്കത്തിൽ നിലമ്പൂരിലെ പാർട്ടി പ്രവർത്തകർ കടുത്ത അമർഷത്തിലാണ് കണ്ണൂരിൽ നിന്നും എത്തിയ RSS ക്രിമിനലുകളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിലിറക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക